ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, സഭയുടെ ആസ്ഥാനമായ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിലെ സെന്റ് മേരീസ് ചാപ്പലിനോട് ചേർന്നുള്ള കബറുമുറിയിലാണ് ബലഹീനനായി ഞാൻ നിൽക്കുന്നത്. ഈ കബറുമുറിയിലാണ് പിതാക്കന്മാരോടൊപ്പം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലൂസ് ദ്വിതീയൻ ബാബാതിൽ മനസ്സുകൊണ്ട് അന്ത്യ വിശ്രമം കൊള്ളുവാൻ തിരഞ്ഞെടുത്ത് സമാധി ആയിരിക്കുന്നത്. ഇന്ന് ഈ കബറുമുറിയെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം ഇവിടെ കാണുന്ന ഈ റിലിക്വറി, ഇത് സഭയുടെ ഏറ്റവും വലിയ ഒരു സമ്പാദ്യം ആണ് എന്ന് പറയാം. കാരണം ഈ റിലിക്വറിയിൽ പരിശുദ്ധ സ്ലീമായുടെ ഒരംശം, ആ കർത്താവിൻ്റെ ശിഷ്യനായി മലങ്കരയിൽ എത്തിയ പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ അസ്ഥിയുടെ ഒരു അംശം, സഭയുടെ അടിസ്ഥാന സഹദേവന്മാരായ മൂന്ന് സഹദേവന്മാർ, ഗീവർഗി സഹത, കുര്യാക്കോസ് സഹത, കൗമാ സഹത, അവരുടെ അസ്ഥികളുടെ ഒരു അംശം, വിശ്വാസനേതാക്കന്മാരായ അലക്സാന്ദ്രിയയിലെ അത്താനാസിയോസ്, നിക്കിയ കോസ്റ്റന്റിനോപ്പോലിസ് വിശ്വാസ പ്രഖ്യാപനം, അതിൻ്റെ അടിസ്ഥാനമായിട്ട് സഭയുടെ വേദശാസ്ത്ര നൈപുണ്യം ഏറെ ഉള്ള അനുഗ്രഹിക്കപ്പെട്ട അത്താനാസിയോസിൻ്റെ ഒരു തിരുശേഷത്തിൻ്റെ ഒരു അംശം, അതുപോലെ തന്നെ മഹാനായ ബേസിൻ ദ ഗ്രേറ്റ്, മഹാനായ ബസേലിയോസ് എന്ന് വിളിക്കുന്ന കപ്പദോക്യൻ പിതാക്കന്മാരുടെ സംഘടിത സന്യാസ പ്രസ്ഥാനത്തിൻ്റെ ആരംഭകനായിരുന്നു ആ പിതാവ് എന്നറിയാം. അനേകം കോൺട്രിബ്യൂഷൻസ്, അതായത് വേദശാസ്ത്രത്തിന് നൽകിയ ആ പിതാവിൻ്റെ തിരുശേഷത്തിൻ്റെ ഒരു അംശം, അതുപോലെ തന്നെ സ്വർണ്ണനാളുകാരനായ ഇവാനിയോസിൻ്റെ, ഞാൻ നേരത്തെ പരാമർശിച്ചുള്ള തിരുശേഷത്തിൻ്റെ ഒരു അംശം, അദ്ദേഹത്തിൻ്റെ തക്സായാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തക്സ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളാണ്, ഫമിലീസ് ആണ് സഭയുടെ അടിസ്ഥാന വേദശാസ്ത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ തിരുശേഷത്തിൻ്റെ ഒരു അംശം. പിന്നെ തിരുമേനിയും വർഷേര തിരുമേനിയും തിരുശേഷിപ്പുകൾ, ഇത് എല്ലാം സ്ഥാപിച്ച് ഇത് സഭയുടെ ഏറ്റവും വലിയ, പിതാക്കന്മാർ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് സിപ്രിയൻ, പ്രോസിലെ സിപ്രിയൻ എന്ന പിതാവൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ദ സെമിട്രി ഇസ് ദ ട്രഷറി ഓഫ് ദ ചർച്ച് എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ദ റിലിക്വറി കണ്ടെയ്ൻസ് ദ പോർഷൻ ഓഫ് ദ ഹോളി റിലിക്സ് ഓഫ് സെന്റ് തോമസ് ദ അപ്പോസ്റ്റൽ, discovered from the vaults of the ancient St. Thomas Cathedral Church at Mosul, Iraq in August 1964, given as a gift to the Malangara Orthodox Church, received and brought to Malangara by His Holiness Purana Basilios Augen the First Catholicos of the East on 9th March 1965. മൂസറിലെ സെന്റ് തോമസ് കത്തീഡ്രൽ, അതിൻ്റെ വാളിൽ പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ അസ്ഥിയുടെ ഒരു ഭാഗം ഇന്നും ഉണ്ട്. അവിടെ നിന്ന് ആണ് അവിടുത്തെ പിതാക്കന്മാർ ആണ് പരിശുദ്ധ ഔഗേൻ ബാവായ്ക്ക് ഇത് സമ്മാനിച്ചത്. ഈ ജൂലൈ 3-ാം തീയതിയും മൂസറിലെ ആ ദേവാലയത്തിൽ പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ അസ്ഥിച്ചെപ്പ് എടുത്ത് പ്രൊസഷൻ നടത്തുന്നതും അത് വണങ്ങുന്നതും ഒക്കെ കണ്ടത് നാം ഓർക്കുന്നുണ്ടാകും. സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ആണ് മൂസലിലെ ആ ദേവാലയം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ തിരുശേഷിപ്പിനെ ഏറ്റവും ബഹുമാനിക്കുന്നു. കാരണം ആ സഭയുടെ പൗരസ്ത്യ ഭാഗം, അതിൻ്റെ ഭാഗമാണ് നാം എല്ലാവരും. സുറിയാനി സഭയുടെ പൗരസ്ത്യ സുറിയാനി സഭയുടെ ഭാഗമാണ്. അതിൻ്റെ ഒരു ഭാഗം ഇറാഖിലും മറുഭാഗം ഭാരതത്തിലുമാണ് നാം ചരിത്രം പരിശോധിക്കുന്നത്. ഈ രണ്ടിടത്തും, ഇറാഖിലും ഭാരതത്തിലും, സുവിശേഷം പ്രസംഗിച്ചത് പരിശുദ്ധ മാർത്തോമാ സ്ലീഹായാണ് എന്നും നമുക്ക് അറിയാം. അതുകൊണ്ട് ആ പിതാവിൻ്റെ തിരുശേഷത്തിൻ്റെ ഒരു അംശം
നമുക്ക് ലഭിച്ചത് അത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയതാണ്. ഇന്ത്യയിൽ നിന്ന് എഡേസികളൊക്കെ മൈലാപ്പൂരിൽ നിന്ന് എഡേസികളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും എഡേസികളിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അവർ സഞ്ചരിക്കുകയും അതിൻ്റെ രോശം വീണ്ടും മൂസരിൽ സ്ഥാപിക്കപ്പെടുകയും അവിടെ നിന്ന് അത് വീണ്ടും അലങ്കരയിലേക്ക് ദേവലോകത്തേക്ക് എത്തുകയും ചെയ്തു. ഈ ദേവനിയോഗങ്ങൾ നമുക്ക് ഒരു കാരണവശാലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. ഈ കബർമുറിയിലെ വീണ്ടും നമുക്ക് കാണാം 1902 പരുമലയിൽ കബറടങ്ങിയ പരിശുദ്ധ പരുമല തിരുമേനി. പരുമല തിരുമേനിയുടെ സമാധി പരുമല സ്മരാരിയിലാണ്. ആ പരുമല തിരുമേനിയുടെ ഛായാചിത്രം ഇവിടെയുണ്ട്. വെള്ളിക്കുറയിൽ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് സ്ഥാപിതമാണ്. ദിവനാസസ് ആറാമൻ ഒട്ടശ്ശേരൻ തിരുമേനി അദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടത്തിൽ ആണ് പ്രത്യേകിച്ച് പൗരസ്ത്യ കാതോലിക്കേറ്റ് മലങ്കരയിൽ സ്ഥാപിതമാകുന്നത്. അദ്ദേഹത്തെ കാനോണിക പരിശുദ്ധനായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിശുദ്ധ മാത്യൂസ് ദ്വിതീയ കാതോലിക്ക ബാവ തിരുമേനിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മഹാസമാധി അദ്ദേഹം ഭരണം നടത്തിയിരുന്ന കാലത്ത് മലങ്കര സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്ന കോട്ടയം പഴയ സമരാരിയിലാണ്. മലങ്കരയിൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം പുനഃസ്ഥാപിക്കപ്പെട്ടവണ്ണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പരിശുദ്ധ അദ്വൈത രക്ഷിതാപാത്രയുടെ സ്വഭാവമാണ്. അദ്ദേഹം 1912 മലങ്കരയിലേക്ക് എഴുന്നള്ളി. അന്നത്തെ ഇവിടുത്തെ ശ്രീനിവാസന്റെ ആവശ്യപ്രകാരം പരിശുദ്ധ ഒട്ടശ്ശേരൻ തിരുമേനിയും പരിശുദ്ധ അൽവാറിസ് യൂലിയോസ് തിരുമേനിയും പരിശുദ്ധ മുറിമറ്റത്തിൽ മോൾ ഇവാനിയോസ് തിരുമേനിയും അതിൽ മുറിമറ്റത്തിൽ ഇവാനിയോസ് തിരുമേനിയെ മലങ്കരയിലെ കാതോലിക്ക ആയി വാഴിക്കുവാൻ ശ്രീനിവാസന് വേണ്ടി മുഖ്യ കാതോലികത്വം വഹിച്ചത് ഈ പിതാവാണ്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, മലങ്കര സഭയ്ക്ക് ദൈവികമായി സഭയിലേക്ക് അയക്കപ്പെട്ട മലങ്കര സഭ ഏറ്റവും ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട പരിശുദ്ധ പിതാവാണ് അബ്ദുൾ മഷിഹ അല്ലെങ്കിൽ അദ്ദേഹ മഷിഹ എന്ന് പറയും. അബ്ദ് അള്ളാ എന്ന് പറയുന്ന ഒരു പാത്രകീസ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് വാട്ടശ്ശേരി മെത്രാജിനെ മുട്ടക്കുന്നത്. എന്നാൽ അന്നത്തെ കാലോണിക പാത്രകീസായ അബ്ദുൾ മഷിഹ പാത്രകീസ് അദ്ദേഹ മഷിഹ പാത്രകീസ് എന്ന് സുറിയാനിൽ പറയാം. ആ പിതാവിൻ്റെയും ഒരു ഛായാചിത്രം ഇവിടെ വെച്ചിരിക്കുന്നു. മലങ്കര സഭയുടെ പ്രത്യേകിച്ച് അതിൻ്റെ കാതോലിക്ക പുനഃസ്ഥാപനത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഈ ദിവസങ്ങളിൽ സമാധിയായത് 8-ാമത്തെ കാതോലിക്ക ആണ് പൗലോസ് ദ്വിതീയൻ ബാവ എന്ന് നമുക്ക് അറിയാമല്ലോ. 1-ാം കാതോലിക്ക മുറിമറ്റത്തിൽ പൗലോസ് മാർ ഇവാനിയോസ് അദ്ദേഹം ബസേലിയോസ് പൗലോസ് 1-ാമൻ എന്ന് അറിയപ്പെട്ടു. അദ്ദേഹം 1912-13 കാലഘട്ടത്തിൽ മലങ്കര സഭയുടെ പ്രഥമ കാതോലിക്കയായി വാഴിക്കപ്പെട്ട പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഖബറിഡ് പാമ്പാക്കുട ചെറിയ പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ പിതാവിനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഛായാചിത്രം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. വീണ്ടും 2-ാം കാതോലിക്ക എന്ന് അറിയപ്പെടുന്നത് ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ഭാവ തിരുമേനിയാണ്. വള്ളിക്കാട്ട് ഭാവ എന്ന് നാം വിളിക്കും. അദ്ദേഹം മലങ്കര സഭയ്ക്ക് നേതൃത്വം നൽകിയത് കാതോലിക്ക എന്ന വിധത്തിൽ നേതൃത്വം നൽകിയത് 1925 മുതൽ 28 വരെയുള്ള കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സമാധി വള്ളിക്കാട് ദേറായിൽ ആണ്. കോട്ടയം വള്ളിക്കാട് ദേറായിലാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെയും ഭാവന സ്മരണ അനുസൃതമാക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഈ കബർ മുറിയിൽ ഉണ്ട്. 3-ാമത്തെ കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് 2-ാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ദേവലോക അരമന ഉണ്ടാകുന്നത്. സഭയുടെ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ
1958 വിധിക്കൊക്കെ ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ആണ് ഇത് ഈ വിധത്തിൽ വളരുന്നത്. അദ്ദേഹം കാലം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറാണ് ഇവിടെ ആദ്യം ഉണ്ടാകുന്നത്. മഹാപരിശുദ്ധനായ ദീർഘകാലം മലങ്കര സഭയ്ക്ക് നേതൃത്വം നൽകിയ 35 വർഷം മലങ്കര മെത്രാപ്പോലീത്തായും കാതോലിക്കായുമായി ഈ സഭയ്ക്ക് ദർശനം നൽകിയ, ഈ സഭയ്ക്ക് വലിയ ദിശാബോധം നൽകിയ പരിശുദ്ധ പെരുമല തിരുമേനിയുടെ ശിഷ്യൻ എന്ന സ്ഥാനം ഉള്ള പരിശുദ്ധ ഫസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ സമാധി നമുക്ക് ഇവിടെയുണ്ട്. പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവയ്ക്ക് ശേഷം മലങ്കരയ്ക്ക് നേതൃത്വം നൽകുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട അടുത്ത കാതോലിക്ക ഫസേലിയോസ് ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവയാണ്. അദ്ദേഹത്തിന് സമാധിയായത് ഈ ദേവലോകം ചാപ്പലിലെ കബറുമുറിയിലാണ്. 64 മുതൽ 75 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം മലങ്കര മെത്രാപ്പോലീത്തായും പരിശുദ്ധ കാതോലിക്കായും ആയി സഭയെ ശുശ്രൂഷിച്ചത്. സഭയുടെ സ്വാതന്ത്ര്യത്തിന്, തനിമയ്ക്ക്, ദേശീയതയ്ക്ക് എല്ലാം വേണ്ടി ഏറെ പ്രയത്നിച്ച മറ്റൊരു പുണ്യപിതാവിൻ്റെ കബറിടമാണ് നാം ഇവിടെ കാണുന്നത്. മലങ്കര സഭയ്ക്ക് 1975 മുതൽ 91 വരെയുള്ള ദീർഘമായ ഒരു കാലഘട്ടത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു പുണ്യ പിതാവാണ് പരിശുദ്ധ ഫസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ ബാവ എന്ന് നാം പറയും. മാത്യൂസ് അത്തനാസിയസ് തിരുമേനി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ നാമം. കാതോലിക്ക സ്ഥാനത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനനാമത്തോട്, ഫസേലിയോസ് എന്ന പൗരസ്ത്യ കാതോലിക്കാരുടെ സ്ഥാനനാമത്തോട് മാർത്തോമ എന്ന് കൂടെ ചേർക്കുവാൻ അന്നത്തെ സമിതികളുമായിട്ട് ആലോചിച്ചു. കാരണം മാർത്തോമാസ്ലിഹായുടെ ശ്ലൈഹിക പാരമ്പര്യത്തെ ഇന്ന് നിലനിർത്തുന്ന പിതാക്കന്മാരുടെ പേരിൽ മാർത്തോമ എന്ന പേര് നിർബന്ധമായും ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ ദീർഘകാലം ശക്തമായ നേതൃത്വം മലങ്കര സഭയ്ക്ക് നൽകിയ കൊട്ടകുന്നിൽ മെത്രാച്ചൻ എന്ന് വിളിക്കുന്ന പരിശുദ്ധ ഫസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ തോന്നിയുടെ കബറിടമാണ് ഇവിടെ കാണുന്നത്. അദ്ദേഹത്തിന് ശേഷം ഉള്ള പരിശുദ്ധ ഫസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവ അദ്ദേഹം സമാധിയായിരിക്കുന്നത് ശാസ്താംകോട്ട മോർ ഏലിയ കത്തീഡ്രലിൽ ആണ്. മലങ്കര സഭയെ 1991 മുതൽ 2005 വരെ, അഥവാ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 21 നൂറ്റാണ്ടിലേക്ക് മലങ്കര സഭയെ ആനയിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പിതാവായിരുന്നു വിശുദ്ധ ഫസേലിയോസ് മാത്യൂസ് ദ്വിതീയൻ ബാവ. തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും ഓർമ്മയുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും ഒരു ചിത്രം ഈ കബറമുറിയിൽ സ്ഥാപിതമാണ്. അതിനുശേഷം മലങ്കര സഭയ്ക്ക് നേതൃത്വം നൽകിയതാണ് വളരെ താപസനായ മുനി ശ്രേഷ്ഠനായ പരിശുദ്ധ ഫസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ ബാവ. മാർത്തോമ എന്ന സ്ഥാനനാമത്തോടൊപ്പം തൻ്റെ നാമവും ആദ്യമായിട്ടാണ് തോമസ് എന്ന പേരിലുള്ള ഒരു വ്യക്തി ആ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ തോമസിൻ്റെ അപരനാഥം നാമമായ ദിദിമോസ് എന്ന് അദ്ദേഹം പേര് സ്വീകരിച്ചു. ഫസേലിയോസ് മാർത്തോമ ദിദിമോസ് ബാവ അദ്ദേഹം കബറടങ്ങിയത് അദ്ദേഹം 2005 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിലാണ് മലങ്കര സഭയ്ക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹം സ്ഥാനത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് 85 വയസ്സായിരുന്നു. ദീർഘകാലം വിത്തകാതോലിക്കയായി സഭയെ സേവിച്ചു. കാതോലിക്കായിട്ട് 5 വർഷം അദ്ദേഹം പ്രവർത്തിച്ചു. അനാരോഗ്യം ആരംഭിക്കുമ്പോൾ തന്നെ അദ്ദേഹം തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുത്തു. പിൻഗാമിയെ വാഴിക്കുവാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിന് ലഭിച്ചു. ഇതിന് മുമ്പുള്ള കാതോലിക്കമാർക്ക് ലഭിക്കാതിരുന്ന ഒരു ഭാഗ്യമാണ് താൻ തന്നെ തൻ്റെ പിൻഗാമിയായി പൗലോസ് ദ്വിതീയൻ കാതോലിക്കമാരെ വാഴിച്ചതിന് ശേഷം
അദ്ദേഹം സമാധിയായി അദ്ദേഹം കബറടക്കപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗുരു കൂടെയായ പത്തനാപുരം മൗണ്ട് താബോർ ദേറ സ്ഥാപകനും ദീർഘകാലം നിരണം ഭജനാസനത്തിൻ്റെ മുദ്രാപോലിത്തായും വലിയ വിദ്യാഭ്യാസ വിചക്ഷണനുമൊക്കെ ആയി പ്രവർത്തിച്ച തോമാമാർ ജീവനാസ്യ സ്ഥിതിയുടെ കബറിനോട് ചേർന്ന് തൻ്റെ ഭവനത്തിൽ തൻ്റെ ആശ്രമത്തിൽ അത് വളങ്കര സഭയുടെ സ്ഥാപനമാണ്. അവിടെ ഒരു അതും ഒരു കൊച്ചു കുന്നിന് മുകളിലാണ് പത്തനാപുരം ദേറ നമുക്കറിയാം. അവിടെ അദ്ദേഹം സമാധിയായി. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ സ്മരണയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഛായാചിത്രം ഇവിടെ സ്ഥാപിതമായി. ഇപ്പോൾ സമാധിയായി കബറടക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ വസേലിയോസ് മാർത്തോമാ പൗലൂസ് ദ്വിതീയൻ ബാബാതിരിമേയുടെ കബറടത്തിന് മുന്നിലാണ് നാം നിൽക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഈ കബറമുറി വിഭാവനം ചെയ്തത് ഈ ചാപ്പൽ വിഭാവനം ചെയ്തത് ഈ ദേവയോഗം അരമനയുടെ ഇന്നത്തെ രൂപഭാവങ്ങളൊക്കെയും ആധുനികമായി ക്രമീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പൂർവ്വപിതാക്കന്മാരെല്ലാം വേദപുസ്തകത്തിൽ വായിക്കുന്നവരെ പൂർവ്വപിതാക്കന്മാരുടെ കബറുകളെ ആദരിച്ചു. അതേറ്റവും ബഹുമാനമായിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ വില്ലിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എല്ലാവരോടും പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ദേവലോകത്ത് പരിശുദ്ധ കൊട്ടക്കുഞ്ഞത്തിന്മേലിയുടെ മാത്യുസ് പ്രഥമൻ ബാവായുടെ കബറിൻ്റെ തൊട്ട അടുത്ത് അദ്ദേഹം മാത്യുസ് പ്രഥമൻ ബാവായെ പ്രത്യേകം ഗുരുവായിട്ട് സ്വീകരിച്ചിരുന്നു. മാത്യുസ് പ്രഥമൻ ബാവായാണ് 35 വയസ്സിൽ വിശുദ്ധ പൗലൂസ് ദ്വിതീയൻ ബാവാതിരിമേനിയുടെ ആ പ്രത്യേക ചൈതന്യം തിരിച്ചറിയുന്നതും തിരുമേനിയെ ഒരു സന്യാസ വൈദികൻ എന്നുള്ള ആ സ്ഥാനത്ത് നിന്ന് ഭയങ്കര സഭയുടെ നേതൃത്വത്തിലേക്ക് വിളിക്കുന്നതും അദ്ദേഹത്തെ പൗലൂസ് മിലിത്തിയോസ് എന്ന പേരിൽ വാഴിച്ച് കുന്നകുളത്തെ പ്രഥമ മിത്രാപൂലത്തിയായി അവരോധിക്കുന്നതുമൊക്കെ മാത്യുസ് പ്രഥമൻ ബാവാതിരിമേനിയുടെ കാലത്താണ്. ആ തിരുമേനിയുടെ കബറിനോട് ചേർന്നാണ് വിശുദ്ധ പൗലൂസ് ദ്വിതീയൻ ബാവാതിരിമേനിയുടെ കബർ സ്ഥിതി ചെയ്യുന്നത്. ഈ ജൂലൈ മാസം 12-ാം തീയതി പരുമലയിൽ വെച്ച് കാലം ചെയ്യുകയും 13-ാം തീയതി ഇവിടെ അദ്ദേഹത്തിൻ്റെ സമാധി അദ്ദേഹത്തിൻ്റെ കബറിടം ഒരുക്കപ്പെടുകയും ചെയ്തു. എല്ലാം ഒരു ദൈവനിയോഗമാണ് എന്ന് മനസ്സിലാക്കാം. ഈ കബർപുറയ്ക്ക് പലവധി പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളതും സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഈ ഓരോ കബറിലും 3 പിതാക്കന്മാരെങ്കിലും അടക്കുവാനുള്ള ക്രമീകരണമാണ് പൂർവ്വപിതാക്കന്മാർ ഇതെല്ലാം മാത്യുസ് പ്രഥമൻ ബാവയുടെ കാലത്താണ് പ്രധാനമായിട്ടും ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നു. ഇതിനകത്തുകൂടി യാത്ര ചെയ്യാനുള്ളൊരു അറ ഇതിൻ്റെ കീഴെ ഉണ്ട് എന്നൊക്കെ അറിയുന്നത് എന്തുമാത്രം വിഷനോടുകൂടിയാണ് പിതാക്കന്മാർ ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള വലിയ സൂചനയാണ്. ദി സെമിട്രി ഇസ് ദ ട്രഷറി ഓഫ് ദ ചർച്ച് എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പൂർവികർ വിശ്രമിക്കുന്ന ആ സ്ഥലമാണ് അവരുടെ കബറിടമാണ് സഭയുടെ ഏറ്റവും വലിയ സമ്പാദ്യം, ഏറ്റവും വലിയ സ്വത്ത്. നമ്മുടെ പൂർവികരുടെ കബറിടങ്ങളിൽ നാം പോകണം, പ്രാർത്ഥിക്കണം, വഴിപാടർപ്പിക്കണം. അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാനിടയാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.